നെടുങ്കണ്ടം ടൗണിൽ നിന്നും 5 കിലോമീറ്റർ മാറി കട്ടപ്പന റൂട്ടിൽ 3 ഏക്കർ കിഴക്കൻ ചായവോട് കൂടിയതും കുത്തകപ്പാട്ടം അടയ്ക്കുന്നതുമായ ഭൂമി വിൽപ്പനയ്ക്ക്. 70% ഒന്നാം വർഷ ചെടികളും 2ാം വർഷ ചെടികളുമാണുള്ളത്. 30% തനതാണ്ട് വച്ച ചെടികളും 15 വർഷം പഴക്കം ചെന്ന ചെടികളുമാണ് ഈ തോട്ടത്തിലുള്ളത്. ഇനി മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഈ കൃഷിയിടത്തിൽ തന്നെ താമസയോഗ്യമായ 2 വീടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വീട്ടിൽ 2 മുറികളുണ്ട്. ഒന്നിൽ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കാം. 2ാമത്തെ റൂമിൽ നമുക്ക് പണിക്കാരെ താമസിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ബാത്റൂമും ഇവിടെയുണ്ട്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 വീടും നിൽക്കുന്നത് പഞ്ചായത്ത് റോഡിൻ്റെ അവിടെ ചേർന്ന് തന്നെയാണ്. അത് ഫ്രണ്ടേജ് ഏകദേശം 250 മീറ്ററോളം ഈ പറമ്പിൻ്റെ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നതാണ് പഞ്ചായത്ത് റോഡ് ഫെസിലിറ്റി. 2ാമത്തെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6-5 സിറ്റ് ഔട്ടും അതുപോലെ തന്നെ 12-12 റൂം, 10-12 ഒരു കിച്ചൺ, 6-4 ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഇതാണ് ഈ വീട്. അതോടൊപ്പം തന്നെ ബോർവെല്ലും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഇനി കൃഷി ആവശ്യത്തിനുള്ള ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ നമുക്ക് നോക്കാം. 32 അടി വട്ടത്തിലും 22 അടി താഴ്ചയിലുമുള്ള ഒരിക്കലും വറ്റാത്ത ഒരു കുളം ഈ കിഴക്കൻ ചായവിൽ തന്നെ ഉണ്ട്. അതിനകത്ത് 8 HP ത്രീ ഫേസ് കിർലോസ്കർ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കറണ്ടില്ലാത്ത സമയത്ത് വെള്ളം പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 HP ഒരു കിർലോസ്കർ ഡീസൽ എഞ്ചിനും കൂടെ ഇവിടെ അവൈലബിളാണ്. ഇതോടൊപ്പം തന്നെ ഈ കൃഷിയിടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് 75,000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു പഴുതാക്കുളവും ഉണ്ട്. അതോടൊപ്പം തന്നെ 12,000 ലിറ്റർ വെള്ളം താങ്ങാവുന്ന ഒരു ടാങ്ക് കൂടി ഇവിടെയുണ്ട്. ഇനി നമുക്ക് തോട്ടത്തിലെ ചെടികളൊക്കെ ഇന്ന് കണ്ടുവരാം. 70% 1ാം വർഷ ചെടിയും 2ാം വർഷ ചെടിയുമാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഈ ഇപ്പോൾ കാണുന്നത് 1ാം വർഷ ചെടികളാണ്. ഈ തോട്ടത്തിൽ മൊത്തം ജലസേചനം എത്തിക്കുന്നത് മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ഇടത്തേക്കും വെള്ളം എത്തിക്കാനുള്ള ഓസ് കാര്യങ്ങളെല്ലാം ക്രമീകരണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് 2ാം വർഷ ചെടികളും നിങ്ങൾക്ക് നേരിൽ കാണാവുന്നതാണ്. അപ്പോൾ 2ാം വർഷ ചെടികളും ഇനിയിപ്പോൾ തനതാണ്ട് വർഷം ചെടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി 15ാം വർഷം ചെടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും ഒന്ന് കാണാം. അപ്പോൾ ഈ ചെടികൾ 15ാം വർഷം നല്ല ആദായത്തോടെ നിൽക്കുന്നതും അധികം കാലൊന്നും പിരിഞ്ഞു പോയിട്ടില്ല ഓവറൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത. ഇടനിലക്കാരൊന്നുമില്ലാതെയാണ് ഈ കൃഷിയിടം കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ നേരിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൃഷിയിടത്തിൻ്റെ ഓണറിൻ്റെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി.